പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിച്ചേക്കും. പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 180 ദിവസം പൂർത്തിയാക്കവെയാണ് നടപടി. കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിക്കഴിഞ്ഞു. യു എ പി എ ചുമത്തപ്പെട്ട പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ സ്വാഭാവിക ജാമ്യത്തിന് ഇവർ അർഹരാകും. ഇതിന് തടയിടുകയാണ് കുറ്റപത്രം സമർപ്പിക്കലിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിക്കഴിഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ് താഹയ്ക്കും അലനുമെതിരെ അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. വ്യാജപേരിൽ പ്രതികൾ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയതായി എൻ ഐ എ വ്യക്തമാക്കുന്നു. അലൻ വിവേക് എന്ന പേരും താഹ കിഷൻ എന്നും ഉസ്മാൻ മോഹൻ എന്നുമാണ് വ്യാജപേര് സ്വീകരിച്ചത്. അതേസമയം പ്രതികൾക്കായി മാവോയിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച ഫോട്ടോസ്റ്റാറ്റ് കട അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോടുള്ള സ്ഥാപനത്തിനെതിരെ നടപടിയുണ്ടാകും. ഇതിനിടെ കേസിലെ പ്രധാന പ്രതി ഉസ്മാൻ ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾ മാവോയിസ്റ്റ് സായുധ സേനയിൽ ചേർന്നെന്നാണ് എൻ ഐ എ കോടതിയെ അറിയിച്ചത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.